അസ്സലാമലൈക്കും, വെൽക്കം ടു ഫുഡ് ട്യൂബ്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടത് ഒരു ഡേറ്റ്സ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് മിൽക്കും ഒരു ഗ്ലാസ് ഡേറ്റ്സും, പിന്നെ ഒരു ഗ്ലാസ് മൈദയും, പിന്നെ 6 എഗ്സും, ഒരു ഹാഫ് ഗ്ലാസ് വെജിറ്റബിൾ ഓയിലും. ആദ്യം ഞാനൊരു സോസ് പാനിൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പൊ ഇത് മിൽക്കിൽ നന്നായി ബോയിലായി വരണം. നല്ലോണം ബോയിലായി വരുമ്പം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റി ഫോമിലായി കിട്ടണം. ഇനി നമുക്ക് കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളില് 6 എഗ്സ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ആയി വരുമ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്താൽ മതി, കാരണം ഡേറ്റ്സിന് നല്ല മധുരം ഉള്ളതല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാന് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേലെ സോസ് പാന് വെച്ചു കൊടുക്കാം. കേക്ക് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ഞാൻ ഗീ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങനെ അടിച്ചു കൊടുത്ത് നമുക്കൊരു 30 മിനിറ്റോളം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഒരു സ്റ്റിക്ക് ഇട്ട് നോക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കേക്കിന്റെ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടാ. അപ്പൊ കണ്ടില്ലേ, ഈ സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് റേസിൻസും കുറച്ച് കാഷ്യൂം കൂടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.